അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടത് നല്ലൊരു അടിപൊളി ചായക്കടിൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ. നേരം വെക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മോന്തിക്ക്, രാത്രിയൊക്കെ എല്ലാവരും ചപ്പാത്തിയൊക്കെ തിന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റിയൊക്കെ ഐറ്റങ്ങൾ ഇത് ഉണ്ടാക്കിക്കോളി കേട്ടോ. വലിയ തീർപ്പതിയാവേ. എന്നാൽ അപ്പം ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടി തോന്ന സാധനമൊക്കെ വേണോ? അതും വേണ്ട. നമ്മളെ പെരയുള്ള കുഞ്ഞു കുഞ്ഞു സാധനം വെച്ച് കണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. രണ്ട് കുഞ്ഞു തക്കാളിയും അതേമാതിരി ഒരു കണ്ടം ഇഞ്ചി, പിന്നെ നമ്മൾ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റവയാണ് കേട്ടോ. റവ വറുത്തതായാലും വേണ്ടില്ല, വറുക്കാത്തതായാലും വേണ്ടില്ല, അങ്ങോട്ട് എടുത്തോളി കൊണ്ടുവന്നോളി. നമ്മൾ പറയണ ഇക്കോലത്തിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും വലിയ തൃപ്തിയാവും, നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ തക്കാളി നമുക്കൊന്ന് അടിച്ച് കിട്ടെടുക്കണം, നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കണം. അപ്പോൾ ഇച്ചിരി കിട്ടാൽ അരിയില്ലല്ലോ, നമ്മളെ മിക്സി ഗുറു പറഞ്ഞിട്ട് അവിടെ നിൽക്കും. അപ്പോൾ എല്ലാവരും തക്കാളിയൊക്കെ അതേമാതിരി മുറിച്ചിട്ട് കൊടുത്താണിട്ടോ. എന്നാലും നമുക്ക് നല്ല ഫൈനായിട്ട് നല്ല ഉസാറായിട്ട് അരച്ച് കിട്ടുള്ളൂ. അതേമാതിരി മൂന്ന് വറ്റൽമുളകാണ് നമ്മൾ ഒരു കപ്പൊക്കെ എടുത്തേക്കേണ്ടത് കേട്ടോ. മൂന്നോ നാലോ അഞ്ചോ വറ്റൽമുളകൊക്കെ എടുക്കുക. പിന്നെ നമ്മളെ സാധനമൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർത്ത് മൂന്ന് വറ്റൽമുളക് തന്നെ മതി. അതല്ല, വലിയ ആൾക്കാർക്കാണ് നിങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നാലഞ്ച് മുളക് എടുത്തോളിട്ടാ. അതേമാതിരി തന്നെ ഇഞ്ചിൻ്റെയും അളവ് വല്ലാതെ കൂട്ടേണ്ട, ഒരു കുഞ്ഞിക്കണ്ട ഇഞ്ചി അത് ഞാൻ അയക്കും മിക്സിൻ്റെ ചാർക്കണ്ട് ഇട്ടെടുത്ത് നല്ലോങ്ങോട്ട് അടിച്ച് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അത് നമ്മൾ അടിച്ചിന് കൊണ്ടുവന്നേക്കണം. വല്ല ഒരു ചെറുങ്ങനൊരു തരിയൊക്കെ ഉണ്ട് അവിടെ കെട്ടാൻ, ഇനി നമുക്ക് ചെറുങ്ങനൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ ഉസാറായിട്ടാണ് അരിഞ്ഞോളും. അയക്കതാ നമ്മൾ ഒരു കപ്പോളം നമ്മൾ റവ എടുത്തുവെച്ചിനല്ലോ, അത് ഇട്ട് കൊടുത്തു. അതേ കപ്പിന് കാ കപ്പോളം നമ്മൾ ഗോതമ്പിൻ്റെ മാവാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഇപ്പോൾ നിങ്ങളെടുത്ത് ഗോതമ്പിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ മൈദ ഇട്ട് കൊടുത്താലും മതിയാവേ. പിന്നെ നമ്മൾ അതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെയൊക്കെ ഇട്ട് നമുക്ക് ആ ഒരു കപ്പ് എടുത്തില്ലേ, നമ്മൾ റവ ഗോതമ്പൊക്കെ എടുത്ത് ആ ഒരു കപ്പിന് ഫുള്ളായിട്ട് വെള്ളം പാർന്ന് നല്ല ഉസാറായിട്ടുണ്ട് അടിച്ച് കടന്നു കൊള്ളിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞു ചാറിലിട്ട് കണ്ടാണ് ഇതൊക്കെ അടിച്ചെടുക്കണത്. നമുക്ക് വേണേൽ നമ്മളെ മിക്സിൻ്റെ വലിയ ചാറിലൊക്കെ ചെയ്തോളിയിട്ടാണ്. ഞാൻ കുറച്ചുണ്ടാക്കിയല്ലേ ഇത് കണ്ട അതൊക്കെ എടുത്ത്. ഏതായാലും ഇനിയിപ്പോൾ അടിച്ച് വരുമ്പോൾ മിക്സി ഉപ്പുമൂടൊക്കെ പാടെ ഒലിച്ചോ എന്നറിയില്ല. ഏതായാലും നമുക്ക് നോക്കുക. ഏതായാലും ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്തതിന് അല്ലെങ്കിൽ ചിലപ്പോൾ മണി അടിഞ്ഞ് കിട്ടൂല കേട്ടോ. നമ്മളെ മിക്സിക്കൊരു കിതിയടയിക്കാറേ. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, നമ്മൾ നല്ല ഉസാറായിട്ട് ഫൈനായിട്ട് അരിച്ചിട്ട് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമ്മളെ തക്കാളിൻ്റെ ഒരു ചണ്ടിയോ ഒരു വത്ത് നമ്മൾ, പിന്നെ അതേമാതിരി വറ്റൽമുളകിൻ്റെ ചണ്ടിയോ ഒരു വത്തും ഇല്ല കേട്ടോ. ഒക്കെ നല്ല മട്ടത്തിൽ അരിഞ്ഞ് കിട്ടിയേക്കണേ. ഇനി നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് സ്പൂണോളം വെള്ളം കൂടി ഞാൻ അയക്കുന്നു പാരയാണ്. നമ്മളെ മിക്സിയുടെ ജാർക്കൊന്ന് മോറി പാരയാണ്. നല്ല കട്ടിയുള്ള മാവല്ലേ, തച്ചേലിക്കാട് പൈപ്പിൻ്റെ ചുവട്ടേക്ക് വെച്ചാൽ വലിയൊരു ഗതിയടാണേ. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ നല്ലോങ്ങോട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കൊരു ഒക്കെ നേരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ചുരുങ്ങിയതൊന്ന് മൂടിയേക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊന്ന് മൂടിയേക്കാൻ പോവുകയാണ്. അപ്പോൾ നേരം വെക്കുമ്പോഴൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചായക്കടയാണ്. നിങ്ങൾ ചായ ഉണ്ടാക്കലും അതേമാതിരി കറിയോ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി, വേണമെന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാനൊരു സ്പെഷ്യലായിട്ട് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. വേറത്തുമല്ല, നമ്മുടെ തേങ്ങ ചട്നിയാണ്. കുറച്ച് തേങ്ങയും ഒരു പച്ചളും ഒരു നാലഞ്ചില്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് നല്ലോ പേസ്റ്റാക്കി അടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ചട്നി പലവരും പല കോലത്തിലേക്കാരം ഉണ്ടാക്കലില്ലേ, ചിലവർ കാണാൻ മക്കളെ ചൂടാക്കൂല കേട്ടോ. പിന്നെ എങ്ങനെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിക്ക് കടുകും കരിയേപ്പിൻ്റെയും മറ്റുമുളകും പൊട്ടിച്ച് വാരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതേമാതിരി ചട്നിയിൽ പുളി ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മളവിടെ സാധാരണ ചട്നി കുറഞ്ഞൊരു പുളിയൊക്കെ പീഞ്ഞ് വാരലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുളിങ്ങിയൊന്നും പീഞ്ഞ് വാരാൻ പോയിട്ടില്ല. പിന്നിപ്പോൾ എല്ലാവർക്കും അറിയാലോ ചട്നി ഉണ്ടാക്കാം, അതൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലേ. ചട്നിയും പറ്റും, അതേമാതിരി കോഴിച്ചാറും ഇറച്ചിച്ചാറും മീൻചാറൊക്കെ പറ്റും ഈ ഒരു അടിപൊളി ചായക്കടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് അരിയില്ലാത്തൊരു നേരം അല്ലെങ്കിൽ നേരം പോകുമ്പോൾ പെട്ടെന്ന് ചായക്കടി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇക്കോലത്തിലുള്ളൊരു കടി ഉണ്ടാക്കിക്കോളി മക്കളെ. ഇങ്ങനെ പറഞ്ഞല്ലോ കറി വേണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ചട്നിയാണ് ഉണ്ടാക്കിക്കോളി കേട്ടോ. ചട്നിക്ക് നമ്മൾ ഇത്തവണ കടുകും കരിയേപ്പിൻ്റെയും മറ്റൊരു മുളക് കൂട്ടുകയാണ് നല്ലോണം നോക്കിയിട്ട് കണ്ട് അരച്ച് കൊണ്ടുവന്ന് നമ്മളെ തേങ്ങ നീക്കണം പറഞ്ഞിട്ട് ചട്നി റെഡി ആയിട്ടോ. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ആക്കുമ്പോഴും തോന നേരം ഒന്നും നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കൂല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം വെച്ചാൽ അത് ഉണ്ടാക്കിക്കോളി. അതിൻ്റെപ്പം തന്നെ നമ്മൾ ഈ ഒരു ഉസറും പിന്നെ റവയും നമ്മൾ തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ചായപ്പൊടിയും കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ. അങ്ങനെ ഏതായാലും ഇത് അധികം ഉപ്പും കൂടി ഇട്ടാൽ പരിപാടി കഴിഞ്ഞു മക്കളെ. അപ്പോൾ അതാണ് നമ്മുടെ ചട്നി കേട്ടോ. പലരും ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൂട്ടുകാർ പറയും ഏയ് ഇങ്ങനെയും നല്ല ചട്നി ഉണ്ടാക്കലേ, അത് അതിടണം ഇതിടണം മറ്റിടണം. ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തും ഓരോ കോലത്തിലാണ് കേട്ടോ വലിയ ഫുഡ് ഉണ്ടാക്കുന്നത്. പലരും പല കോലത്തിലാണ്. ഇത് നമ്മളൊരു നാടൻ വട്ടത്തിൽ നമ്മളമ്മമാരൊക്കെ പെട്ടെന്ന് കടുപ്പത്തിൽ നേരം വെക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുത്തിന് ഒരു തരം ചട്നിയാണ്. അപ്പോൾ വെളുത്തുള്ളിൻ്റെ പകരം ചീരുള്ളി ഇടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതേമാതിരി ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ അല്ല വലിയുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കണ്ട് ഇതേമാതിരി തേങ്ങ അരച്ച് കണ്ടൊക്കെ ഉണ്ടാക്കുകയും. അപ്പോൾ ഏതായാലും ഞാൻ ചട്നീൻ്റെ വലുപ്പത്തിന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് തീർപ്പത്തിൽ പെട്ടുന്ന ചട്നി നിങ്ങൾ ഉണ്ടാക്കിക്കോളി കേട്ടോ. നമുക്ക് നമ്മളെ ചായക്കടയാണ് ഉണ്ടാക്കാൻ പോവുക. അങ്ങനെ തന്നെയാണ് ഞാൻ ഇതായ ചട്നിയൊക്കെ ഉണ്ടാക്കി നമ്മൾ തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തുറന്നൊരു ടൈറ്റൊക്കെ ആയി അതൊക്കെ ഉണ്ടാവും നമുക്കറിയാലോ.
നമ്മളെ റവല്ല, റവ അങ്ങോട്ട് പൊതർന്നാൽ അങ്ങോട്ട് വീർത്തു നിൽക്കൂലേ. ഏതായാലും ഇനി ഞാൻ ഇതിക്കണേ നോക്കിയാണെങ്കിൽ സ്പൂണിൻ്റെ കാലും ഇല്ല, ഒരു ഒരു തുള്ളി നോക്കിയാണെങ്കിൽ ഒരു തുള്ളി നമ്മൾ ബേക്കിംഗ് സോഡയാണ് കേട്ടോ നിങ്ങൾ കണ്ടീരേ. അപ്പോൾ ഒരു കപ്പ് റവയ്ക്കുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത്, ഒരു തുള്ളി ഇട്ടിട്ടുള്ളൂ. തോനൊന്നും വലിച്ചു വാരിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് നേരം മൂടി വെക്കണമുണ്ടല്ലോ, അത് ആദ്യം തന്നെ ആ ബേക്കിംഗ് സോഡ ഇട്ട് കാണും മൂടി വെക്കരുത് കേട്ടോ. നമ്മൾ എപ്പോഴാണോ ചുടാൻ മാവ് എടുക്കണത് അന്നേരത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഏതായാലും ഞാൻ ഉഷാറായിട്ട് ഇളക്കിക്കണം. നേരത്തെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കി കാണ്ടി ഉപ്പില്ല എന്നുണ്ടെങ്കിൽ തുള്ളി ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് തുള്ളിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ചുടാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നുള്ളത്, നിങ്ങൾക്ക് അതല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ചുട്ടാലും ഇത് നല്ല മട്ടത്തിൽ തന്നെ ഈ ഒരു ചായക്കടി നമുക്ക് കിട്ടുട്ടോ. അങ്ങനെ നമ്മളൊരു പാനും അടുപ്പത്ത് വെച്ചിങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയുണ്ടല്ലോ വലിയ പത്തിരിയൊക്കെ ചുടണേ, അതുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത് അതേ കാരം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടി ചുടുമ്പോൾ നല്ലോണം നെരിഞ്ഞും മുരിഞ്ഞിങ്ങനെ നിൽക്കും. ആ നല്ല ടേസ്റ്റാണ് തിന്നാൻ. അപ്പോൾ ഈ ഒരു ചട്ടിയിലാകുമ്പോൾ നല്ലോണം നെരിഞ്ഞൊന്നും കിട്ടും, നല്ല സോഫ്റ്റായിട്ട് നിൽക്കുള്ളൂ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. നമ്മളടുത്ത് വലിയ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ എടുത്തത്. നമ്മളെ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ അതിക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണെന്ന് പറഞ്ഞ് നല്ലോണം അവിടെ തുടച്ചു നിർത്തുകയാണ് നമ്മൾ ചട്ടി കേട്ടോ. പിന്നെ ഒന്ന് പച്ചവെള്ളം കൊണ്ടെടുത്ത് കുടഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദോശ ചൂടാനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാലും വേണ്ടില്ല, നോൺ സ്റ്റിക്ക് ചട്ടിയാലും വേണ്ടില്ല, ഒരു തുള്ളി വെളിച്ചെണ്ണ വേണ്ട മക്കളെ. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഇങ്ങനെ ചിലർക്ക് നെയ്യൊക്കെ ഇഷ്ടമുണ്ടാവും, നമ്മളെ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എപ്പോഴും ഊറ്റിച്ചേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ കയ്യിലും ഇങ്ങനെ പാർന്നു കാണ്ട് ചിറ്റിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയുക. ഓക്കെയാണ്. ഓരോ കയ്യിലും കേട്ട് പോരെ നമ്മളെ വറ്റൻ മുളകിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഒന്നും വലിയ കുഴപ്പമില്ല മക്കളെ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിന് കേട്ടോ ഈ ഒരു അപ്പം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കട്ടില്ലാതെ ചുറ്റിച്ചാൽ കഴിച്ചും അങ്ങനെ നിങ്ങൾ ചുറ്റിച്ചെടുത്തോളൂ കേട്ടോ. പൊട്ടിപ്പോവേ മുറിഞ്ഞു പോവേ അതൊന്നും ഉണ്ടാവില്ല, നല്ല മട്ടത്തിൽ നമുക്ക് കിട്ടുകയും. അതായത് നമ്മൾ നേരം വെക്കുമ്പോഴൊക്കെ കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ മൂടി വെക്കേണ്ട ഒരവശ്യം കൂടി ഇല്ല. കടുകടുപ്പ് ഓരോന്ന് ഇപ്പോഴിപ്പം ചുട്ട് കച്ചും ചേച്ചും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കുറച്ചൊക്കെ വെളിച്ചെണ്ണെന്നു പറയറി കൊടുത്താൽ എത്താനുള്ളത് വെച്ചാൽ പിന്നെ ഒന്ന് നെരിഞ്ഞ് കിട്ടിക്കോളട്ടോ. നമുക്കിവിടെ എത്താച്ചാൽ കുറച്ച് നെരിഞ്ഞത് അപ്പത്തിനോടാണ് എല്ലാവർക്കും വലിയ തീർപ്പതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒന്നിറ്റിച്ച് കൊടുക്കണത്. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇനി നെയ്യ് ഒറ്റിച്ചാണ് നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണമെങ്കിൽ നെയ്യൊക്കെ ഒറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നെയ്യ് ഒറ്റിച്ച് കാണ്ടൊക്കെ കൊടുക്കട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, വെളിച്ചെണ്ണ തീരെയും തൊടാൻ പാടില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഓൾക്കൊക്കെ പിന്നെ വെളിച്ചെണ്ണൻ്റെ ഇതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അതേമാതിരി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ആൾക്കാർ ഓൾക്ക് ലിമിറ്റ് വെച്ചല്ലേ പിന്നെ അരിഭക്ഷണമൊക്കെ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇതൊരു രണ്ടോ മൂന്നെണ്ണമൊക്കെ പള്ളർച്ച് തിന്നാനും പറ്റും ഈ ഒരു ചായക്കടി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളിലൊക്കെ നമ്മളമ്മമാരും ഉണ്ടാവും, അതേമാതിരി വയസ്സായ ആൾക്കാരുണ്ടാവും. ഷുഗറുള്ള ഷുഗർ വന്നാൽ പിന്നെ പറയണ്ടല്ലോ ഭയങ്കര ക്ഷീണക്കാരൻ, ചിലവർക്ക് ഭയങ്കര വിശപ്പ് ചെയ്താറ് എപ്പോഴും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചേച്ചാൽ, നല്ല മട്ടത്തിൽ തിന്നും ചേച്ചാൽ, ഇതിലിപ്പോൾ ചാറിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഓൾക്ക് പള്ളി പോയിച്ചാൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഒന്നും ഉണ്ടാക്കി കൊടുക്കിട്ടോ. അപ്പോൾ ചിലമാർ ഓട്സൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, ഓട്സിൻ്റെ ഒക്കെ ഒരു കഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഥയാണ്, വലിയൊരു ടേസ്റ്റുള്ളൊരു മുതലൊന്നുമല്ല. ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ പാൽ വേണം, അതേമാതിരി മധുരമൊക്കെ ഇട്ട് കലക്കി കുടിച്ചണം, അപ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഈ പാലും മധുരം ഒക്കെ പാടെ കൂടുമ്പോഴത്തിന് പിന്നെയും പണിയാവും. അപ്പോൾ ചിലവര് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് വേവിച്ച് കഴിക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഈ സ്ഥിരമായിട്ട് ഒന്ന് തന്നെ കൊടുത്ത് ഇങ്ങനെ ഐറ്റങ്ങളെ ചടപ്പിച്ചാതെ ഇങ്ങനത്തെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കിട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചുട്ടും കിട്ടി പറഞ്ഞതിൻ്റെ അടിയിൽ കൂടി അപ്പോൾ ഇതൊക്കെ നല്ല നെയ്സായിട്ട് പരത്താൻ പറ്റുന്നുള്ളൂ, നല്ലോണം നെയ്സാക്കിയാണ് പരത്തി കൊടുത്തോളിയിട്ടാണ്. നമുക്ക് കട്ടില്ലാതെ കിട്ടും മക്കളെ നോക്കിയാണ്. അതേമാതിരി ഈ നെരിയണം നല്ലോണം രണ്ട് ഭാഗം നെരിഞ്ഞ് കിട്ടണം എന്നുള്ളവർ തിരിച്ചിട്ടും മറിച്ചിടില്ല, നമ്മൾ മറിച്ചിട്ട് കുറച്ച് നേരങ്ങൾ ചട്ടി വെച്ചോളി, എന്നാൽ പിന്നെ നമുക്ക് നല്ലോണം നെരിഞ്ഞും കിട്ടിക്കോളും. അപ്പോൾ ഏതായാലും ഞാൻ നേരം വെക്കുമ്പോൾ ഒത്തിരി ചായക്കടിയാണ്, നമ്മളെ കുട്ടികളൊക്കെ പോകുമ്പോഴത്തേന് വേഗം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉള്ളവർ അതിലുണ്ടാക്കിക്കോളി, അതില്ല എന്ന് കരുതി ആരും ഉണ്ടാക്കാതെ നിൽക്കണ്ട. നമ്മളെ പത്തിരിയൊക്കെ ചുടുന്ന പത്തിരി ചട്ടി ഉണ്ടല്ലോ, അത് നല്ലോണം കിടക്കി ഒന്നാക്കി കണ്ട് അത് തുടച്ചിട്ട് അതിലും മാവ് പറഞ്ഞാൽ പൊട്ടിപ്പൊടിച്ചൊന്നുമില്ല, നല്ല മട്ടത്തിൽ നമുക്ക് കിട്ടുട്ടോ. അപ്പോൾ ഇനി കുറേ ആൾക്കാർ സംശയിച്ചിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടുക്കണമല്ലോ അത് തടിക്ക് കേടാണല്ലോ എന്നൊക്കെ കേട്ടോ. നമ്മളിട്ടുകൊണ്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്, ആ ഒരു നുള്ള് ബേക്കിംഗ് സോഡ എല്ലാവരും കൂടി പള്ളിക്കല്ല എത്തണം. അതുകൊണ്ട് നിങ്ങൾ ബേജാറൊന്നും വേണ്ട, നിങ്ങൾ ഇനിയാളെ അതൊക്കെ ഒരു നുള്ളൊക്കെ ഇട്ടിട്ട് തന്നെ ചായക്കട ഉണ്ടാക്കി കൊളിയിട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മാവൊക്കെ കൂട്ടിയേക്കണം, രാത്രിയൊക്കെ വേണമെങ്കിൽ മാവ് കൂട്ടി വെച്ചാൽ നമുക്ക് നേരം വെക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാതെ തന്നെ ചുട്ടെടുക്കട്ടോ. അപ്പോൾ ചില ദിവസം നമ്മൾ അരി വെള്ളത്തിലിടാൻ മറക്കും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അരി വെള്ളത്തിലിടാൻ മറന്നാലും നേരം വെക്കുമ്പോൾ കുട്ടികളെ സ്കൂൾക്ക് പോകുമ്പോഴത്തേന് ചായയും കടിയും വേണ്ടി വരും, അത് മറന്നതൊന്നും പിന്നെ അവിടെ വിഷയമല്ലേ കാരണം. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളു ബേക്കിംഗ് സോഡ ഇടേണ്ടി വരും കേട്ടോ.
അപ്പം ഏതായാലും ചട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ അങ്ങനെ പരത്തി കൊടുത്തോളി. ഇപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് തൂക്കി കൊടുത്തോളി വാണ്ടികൾക്ക് കിട്ടാം. അതുകൊണ്ട് മരുമ്പ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാർക്ക് തുള്ളി മാണി തട്ടാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ തീരെയും ഉച്ചസാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൂളിംഗ് ഒക്കെ വലിയ തൃപ്തിയൊന്നും ഞാൻ നോക്കണ്ട ഉറപ്പ് തരാം. അപ്പോൾ ഒരു കപ്പ് റവോണ്ട് നമുക്ക് ഏകദേശം ഒരു 10 എണ്ണത്തോളമൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പേരിലൊരു 4 ആൾക്കാരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റവൻ്റെ അമ്പാടുവാണ്. പിന്നെ നമ്മളിതിക്ക് തക്കാളി ഇട്ടിക്കണമല്ലോ. അപ്പോൾ തക്കാളീൻ്റെ അളവ് ഞാൻ 2 എണ്ണമാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയൊക്കെ കൊടുക്കട്ടോ. പിന്നെ പറഞ്ഞാൽ തക്കാളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. നമ്മൾ വേണ്ടി ഈ ലേസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ലേസൊക്കെ ഈ തക്കാളിൻ്റെ ലേസ് കാരണം അതിനൊക്കെ ഒരു ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു ചോയ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേമാതിരി ഈ ഒരു ദോശക്കും നമ്മളുടെ ആ തക്കാളിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. അങ്ങനെ എടുക്കണം. ഇതേ നമ്മൾ ലാസ്റ്റത്തെ അപ്പം അത് പറ്റ നെയ്സാക്കി ഞാൻ വരുത്തിയത് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചുരുക്കങ്ങൾ ഉണ്ടോ തെളിഞ്ഞിങ്ങനെ കാണുന്നു നമ്മളെ സ്പാച്ചുലയിൽ. അപ്പോൾ എത്രത്തോളം കട്ടിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെ എല്ലാവരും നമ്മളവിടെ അങ്ങനെ വരി വരിക്ക് ചുട്ട് കൂട്ടി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ചുട്ട് നല്ല നെരിഞ്ഞും മൊരിഞ്ഞത് ഇതൊക്കെ നല്ല പഞ്ഞി പോലത്തത് ഒക്കെ പഞ്ഞി പോലത്തെ അല്ല കട്ടില്ലാതെ ഞാനിവിടെ പരിത്തിരുത്തൊക്കെയാണേ. അതിൻ്റെ ഒരു നിറവും ചെറുക്കും. പിന്നെ നമ്മളെ വറ്റൽ മുളക് നിറവിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ. അതെല്ലാം വല്യുള്ളിയൊക്കെ ചെറുതാക്കി അരിയ ക്യാരറ്റ് അരിയ ഇതേമാതിരി പരത്തിയിട്ട് നിറവുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളെ കുട്ടികൾ തിരിയും പച്ചക്കറിയൊക്കെ തിന്നാത്ത കുട്ടികളാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനത്തെ കുട്ടികളുണ്ടാവുമല്ലോ. അങ്ങനത്തെ അവർക്കൊക്കെ അത് വലിയ തൃപ്തിയാവും കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കേ. അപ്പോൾ ഏതായാലും നമ്മൾ ചട്നി കൂട്ടി ചട്നീൻ്റെ ചട്ടി താടണം. അത് ആ ചട്ടി പിന്നെ സ്പൂണുകളൊക്കെ ചട്നിയും കൂട്ടിയൊക്കെ ഒന്ന് കുത്തി തിന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ചട്നി ഉണ്ടാക്കുകയാണെങ്കിലും വെളുത്തുള്ളിയാണ് തേങ്ങയിൽ ഇടൽ കേട്ടോ. വെളുത്തുള്ളി ഇടുമ്പോൾ നമ്മൾ ആ മയോണൈസിൻ്റെ ഒരു ചോയ പ്രത്യേകമായിട്ട് കിട്ടുമേ. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഈ ഒരു ചട്നി വലിയ തൃപ്തിയാണ്. മയോണൈസും ടൊമാറ്റോ സോസും തൃപ്തിയില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലേ. അപ്പോൾ നിങ്ങൾ ഏതായാലും കുറച്ച് ചട്നിയൊക്കെ ഇനി ഇങ്ങനെ അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുട്ടികൾക്കും കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി നമ്മളമ്മമാരുണ്ടാവും ഷുഗറും പ്രഷറൊക്കെ ഉള്ള അമ്മമാരും വാപ്പാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നും ഒരേ ചായക്കടി കൊടുക്കാതെ ഓൾക്ക് പള്ളാർച്ച് ഇഷ്ടത്തോടെ തിന്നാൻ പറ്റും. ഈ ഒരു ചായക്കടി റവ എന്ന് പറയുന്ന സാധനം നമ്മളെ പ്രഷറും ഷുഗറും ഉള്ള ആൾക്കാർക്കൊക്കെ തിന്നാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ വേണ്ടാത്തൊരു വത്തുമില്ല. റവ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും കേട്ടോ. നിങ്ങളെ ലൈക്ക് കിട്ടുമ്പോഴല്ലേ നമുക്കും തന്നെ മനസ്സിനൊരു സമാധാനമുള്ളൂ. അതേമാതിരി നമ്മളെ കൂട്ടത്തിക്കും കുടുംബത്തിക്കും എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, ഇഷ്ടപ്പെടും. ഇക്കാരൊന്നും നമ്മൾ കരുതണം. ഇഷ്ടപ്പെടാതൊക്കെ മാത്രമൊന്നും ഇപ്പോൾ ഈ ഒരു വത്ത് നമ്മൾ കാട്ടിയിട്ടുമില്ല, ചേർത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ഏകദേശം ഒരു 10 എണ്ണത്തോളമൊക്കെ കിട്ടിയിരിക്കണം. കണ്ടിയില്ല നിങ്ങളതിൻ്റെ ഒരു ചുരുക്ക് നോക്കിയാണ്. ആയിക്കോട്ടെ മക്കളെ, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കുത്തുന്നതിൻ്റെ വലിപ്പത്രം പറഞ്ഞില്ല. ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ വിലയേറിയ കമൻറ്റൊക്കെ ഒന്ന് പിന്നെ പറയേണ്ടിട്ടാ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇൻഷാ അള്ളാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.